ഹലോ ഫ്രണ്ട്സ്, അനസ്മോൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറ്റാർ വാഴ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അരിയിലതൊക്കെ മുറിച്ച് മാറ്റി കൊടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് പകുതിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ പൾപ്പൊക്കെ മാറ്റിയെടുക്കാം. ഇതിൽ പച്ച ഈ ഭാഗം പെടാതെ സൂക്ഷിക്കണം. അത് പെട്ട് കഴിഞ്ഞാൽ ജ്യൂസിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പൾപ്പ് ദാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറ്റാർ വാഴയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കാരണം ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. അതിന് പകരം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് കട്ടി കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമുക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറ്റാർ വാഴ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.